രാജീവ്, തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ സർക്കാർ പോലെയല്ല ഇത്തവണത്തെ ഭരണം എന്നുള്ള വിമർശനം മുഖ്യമന്ത്രിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ചില പ്രതികരണങ്ങളും ഉണ്ടായി. BJP വളർച്ച തടയുന്നതിൽ സാധിച്ചിട്ടില്ല, താൽക്കാലികമായൊരു വിജയം മാത്രമാണ്, അതിൽ ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ഒന്ന് വ്യക്തമാണ്, അതൃപ്തി രൂക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടായത്. പ്രധാനമായും ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന് അംഗങ്ങൾ വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പോലീസിനെ നിയന്ത്രിക്കാനാകുന്നില്ല, പിടിച്ചുപറിക്കാരായി പോലീസ് മാറുമ്പോൾ പോലും ഒരു നിയന്ത്രണവുമില്ല. നേരത്തെ MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നപ്പോൾ ചില നിയന്ത്രണങ്ങൾക്ക് പോലീസിലുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി അംഗങ്ങൾക്ക് പോലും പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ല, മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകൾ നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥരാണ് ഭരണം നിയന്ത്രിക്കുന്നത്. പാർട്ടി നേതാക്കളാണ് എന്ന് പറഞ്ഞ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് എത്തിയാൽ ക്വട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് ഈ നേതാക്കളെ കാണുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളുമായാണ് ഈ നേതാക്കൾ മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഓഫീസിൽ എത്തുന്നത് എന്ന കാര്യം കൂടി നേതാക്കൾ മനസ്സിലാക്കണമെന്ന വിമർശനം കൂടി അംഗങ്ങൾ ഉന്നയിച്ചു. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രധാന വിമർശനം, BJPയുടെ വളർച്ച തടയാൻ കഴിയുന്നില്ല, BJPയുടെ വളർച്ച തടയുന്നതിനായി കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് പൂർണ്ണമായും പരാജയപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ BJP വലിയ രീതിയിൽ വളർച്ച നേടുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം നേടിയെന്നാണ് CPM അവകാശപ്പെടുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല, തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ BJPയുടെ വളർച്ച വ്യക്തമാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഈ നഗരപരിധിയിൽ സംഘടിപ്പിക്കുന്ന പാർട്ടി പരിപാടികളിൽ പോലും ജനപങ്കാളിത്തം കുറയുന്നു. സർവീസ് സംഘടനകളെ കൊണ്ടാണ് ഈ ജനപങ്കാളിത്തം നിലവിലിപ്പോൾ ഉറപ്പാക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ പാർട്ടി നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇന്നും ഈ സമ്മേളനത്തിൽ ചർച്ച തുടരും. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പല സമ്മേളനങ്ങളും ആവശ്യമുയർന്നിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു ആവശ്യം ഉയർന്നില്ലെങ്കിൽ കൂടിയും മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാകുന്നു എന്ന വിലയിരുത്തലിലേക്ക് കൂടിയാണ് CPM ജില്ലാ സമ്മേളനം നീങ്ങുന്നത്. ശരി രാജീവ്, CPM നേതൃത്വത്തിനെതിരെ, തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. BJPയുടെ വളർച്ച തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിൽ പരാജയം. കോർപ്പറേഷനിൽ ഭരണം നേടിയതുകൊണ്ട് BJPയെ തടഞ്ഞെന്ന് ഊറ്റം കൊള്ളേണ്ടെന്നും നഗരത്തിലെ പാർട്ടി പരിപാടികളിൽ ജനപങ്കാളിത്തം കുറവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.